ഈ കേസിൽ പ്രധാന പ്രതിയായിട്ടുള്ള പൾസർ സുനി നടത്തിയ ക്രൈമിന്റെ അതേ ഗ്രാവിറ്റിയുള്ള ക്രൈമാണ്. ഈ കടത്തിൽ ജാമ്യം ലഭിക്കുക ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് നിയമദക്തർ അടക്കം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ വിധിയുണ്ടായിരിക്കുന്നത്. ദിലീപിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുകയാണ്. ഇതിൽ പോലീസ് കസ്റ്റഡി ചോദിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ഘട്ടത്തിൽ ദിലീപ് വീണ്ടും ആലുവ സബ് ജയിലിലേക്ക് പോകേണ്ടി വരും. ദിലീപിന് ഈ ഘട്ടത്തിൽ ജാമ്യം കിട്ടുക അത്രയും എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം 11 വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. 120 ബി അനുസരിച്ചുള്ള ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ടുള്ള അഡീഷണൽ ചാർജുകളാണ് ദിലീപിനെതിരെ സമർപ്പിച്ചിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഭാഗം അവരുടെ വാദങ്ങൾ കൃത്യമായി ഉന്നയിച്ചില്ലെങ്കിൽ കൂടി ഇതിന്റെ നടപടിക്രമങ്ങൾ അങ്ങനെ തന്നെയാണ്. കാരണം ഇതിൽ ഈ ആക്ഷനിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ളത് പൾസർ സുനിയും ഒപ്പം മാർട്ടിനും ഒക്കെ തന്നെയാണ്. എന്നാൽ അതിനുശേഷം ചാർലി അടക്കമുള്ള ആളുകൾ ജയിലിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ദിലീപിന് മാത്രം എന്തെങ്കിലും പ്രത്യേകമായി ഒന്നും ലഭിക്കുകയില്ല. നിയമത്തിന്റെ കണ്ണിൽ എല്ലാവരും തുല്യരാണ്. ഈ സാമാന്യ തത്വം അനുസരിച്ചുകൊണ്ട് ദിലീപിന് ജാമ്യം കിട്ടുക ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലാണ് ഇവരും പറഞ്ഞിരുന്നത്. എന്തായാലും അത് അങ്ങനെ തന്നെയാണ് വന്നിരിക്കുന്നത്. ദിലീപിന്റെ ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു. ദിലീപിനെ ഇനി വീണ്ടും ആലുവ സബ് ജയിലിലേക്ക് പോകേണ്ടി വരും. ഇനി മുന്നിലുള്ള ഒരു പോംവഴി എന്ന് പറയുന്നത് മേൽക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയാണ്. മേൽക്കോടതിയിൽ അങ്ങനെ ഹർജി സമർപ്പിക്കുകയാണെങ്കിൽ സ്വാഭാവികമായും പോലീസിന്റെ ഒരു ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ട് കോടതി ആവശ്യപ്പെടും. അതിനൊരു 2 ദിവസമെങ്കിലും എടുക്കും. എന്തായാലും നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നു. കോടതി നടപടികൾ അവസാനിച്ചിരിക്കുന്നു. ഇപ്പോൾ വാഹനത്തിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നു. ജാമ്യമില്ല എന്ന വിവരം ദിലീപിന് കാര്യമായ ഭാവമാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല എന്ന് വേണം കരുതാൻ. പുറത്ത് ജനം ചില ബഹളങ്ങൾ ഉയർത്തുന്ന ശബ്ദവും കേൾക്കാം. എന്താണ് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നത്? ദിലീപിനെ വാഹനത്തിൽ കയറ്റിയിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ദിലീപിന്റെ പ്രതികരണം എടുക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ കൂടി അത് പോലീസ് അനുവദിച്ചില്ല. വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയായിരുന്നു. എന്തായാലും ദിലീപിന്റെ മുഖത്ത് പ്രത്യേകിച്ച് വലിയ ഭാവമാറ്റം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ദിലീപിനെ വഹിച്ചുകൊണ്ടുള്ള വാഹനം ഇപ്പോൾ പുറത്തേക്ക് പോയി. ഈ ഘട്ടത്തിൽ നിരവധി പേർ കുകിലൊടികളുമായി എത്തിയിരുന്നു. ദിലീപിനെ ജാമ്യം നിഷേധിച്ചു എന്ന വാർത്ത അറിഞ്ഞ നിമിഷത്തിൽ നിരവധി പേർ എത്തിയിരുന്നു. ദിലീപിനെ ഇപ്പോൾ ആലുവ സബ് ജയിലിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്.